أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى فعلمت ഈ ആയത്ത് ഇങ്ങനെ ഓതി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ ഖൗല് ഹുവൽ ഹഖ് അതാണ് ഹഖ്. ഫഅജ്ഹത്തു നഫ്സി ഫീ ദഫ്ഇൽ ഹവാ എന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുകയും ഹത്തസ്തഖറത അലാ തഅത്തില്ലാ അങ്ങനെ എന്റെ ശരീരം അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി ഞാൻ പറഞ്ഞുതരാം. ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട് കണ്ണ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല, പെണ്ണുങ്ങളെ കാണുമ്പോൾ, കാണാൻ ചോർക്കൾ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കണ്ണു പോവാണ്, വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത വരെയാണ്, മദ്യപിക്കാൻ തോന്നുന്നുണ്ട്, വ്യഭിചരിക്കാൻ തോന്നുന്നുണ്ട്, നിസ്കാരത്തിൽ വരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ട്. എങ്ങനെ തടഞ്ഞു നിർത്തും, എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യും, അതിനൊരു ക്യാപ്സ്യൂൾ ഞാൻ ഇന്ന് തരാം. അള്ളാഹു നമുക്കത് പ്രാക്ടിക്കലായി കൊണ്ടുനടക്കാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, ഇഷ്ടമില്ലാത്തത് നമുക്കറിയാമല്ലോ. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ, ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. ഒരു തെറ്റ്, മൻ തറക ലില്ലാഹി മഅസിയതൻ സബഅ മറാത്ത്, ഒരു തെറ്റ് അല്ലാഹുവിനെ ഓർത്ത് ഏഴ് പ്രാവശ്യം ചെയ്യാൻ ഒരുങ്ങി, പക്ഷേ ഏഴ് തവണയും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ് ഒരാൾ പിന്മാറിയാൽ, ഫഇന്നല്ലാഹ അക്റമു അൻ യബ്തിലിയഹു ബിദംബിൻ തറകഹു ലിഅജലിഹി സബഅ മറാത്ത്, ഏഴ് പ്രാവശ്യം അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച ഒരു തിന്മ, പിന്നെ ആ തിന്മ കൊണ്ടൊരു മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുകയില്ലെന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഴ് പ്രാവശ്യം ഒരിക്കങ്ങനെ തോന്നി അല്ലാഹ് ഞാൻ നോക്കില്ല, എന്റെ കണ്ണിനെ ഞാൻ കൺട്രോൾ ചെയ്യട്ടെ. അല്ലാഹുവിന് വേണ്ടി ഒരു തെറ്റ് ഏഴ് പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയാൽ ഒരിക്കൽ തോന്നി വേണ്ട വിളിച്ചോനെ ഞാൻ ചെയ്യൂല. ഈ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങാടികളിൽ കസ്റ്റമേഴ്സായിട്ട് വരും പെണ്ണുങ്ങളോട് നമ്മൾ പറയാ പുറത്തിറങ്ങി നടക്കല്ലേ, ഓല തബറജിന തബറുജൽ ജാഹിലിയത്തിൽ ഊല, നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല നിങ്ങൾ, അച്ചടക്കത്തിൽ വേഷം വിധാനത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്, അച്ചടക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരാ പെണ്ണുങ്ങൾ. ഇതൊക്കെ ശരിയാ, പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ കണ്ണ് സൂക്ഷിക്കണം. അള്ളാഹു പറഞ്ഞിട്ടില്ലേ കണ്ണു സൂക്ഷിക്കണം, ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മൾ കൊണ്ടുവച്ചു. ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവന സത്യവിശ്വാസിയായ മുസ്ലിം കണ്ണു സൂക്ഷിക്കണം, കണ്ണു സൂക്ഷിക്കണം. ചെറുപ്പക്കാർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണു സൂക്ഷിക്കണം. കണ്ണു സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയൂ, മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ പറ്റൂ. ഇത് അള്ളാഹുവിന്റെ നിയമമല്ലേ, അല്ലേ? കണ്ണു ചിമ്മണം, അള്ളാഹുവിന് വേണ്ടി ഒരിക്കൽ കണ്ണു ചിമ്മി. ആ ചെറിയൊരു പ്രയാസൊക്കെ ഇപ്പൊ തോന്നി, പ്രശ്നം ഞാൻ നോക്കാൻ പാടില്ലല്ലോ അല്ലെ, പെട്ടെന്ന് ഫോണിലേക്ക് ഒരു ചിത്രം വന്നു, അല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹേ, വെബ്സൈറ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് മോശപ്പെട്ടൊരു ചിത്രം വന്നു, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹേ, ക്ലോസ് ചെയ്തു, നോക്കിയില്ല. മനസ്സിങ്ങ പറയുന്നു നീ ഒന്ന് ക്ലിക്ക് ചെയ്യ്, ഒന്ന് നോക്ക്, ഒന്ന് എന്റർ ചെയ്യ്, വേണ്ട രണ്ട് പ്രാവശ്യം, വേണ്ട മൂന്ന് പ്രാവശ്യം, ഇല്ല ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല, നാല് ഇല്ല ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല, അഞ്ച് ആറ് ഏഴ്, ഏഴാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ ആ തിന്മ കൊണ്ട് പിന്നീട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല, പിന്നീട് ഒരു പരീക്ഷണം അള്ളാഹു തരൂല, ആ തെറ്റുകൊണ്ട് തരൂല. എങ്ങനെ? അള്ളാഹുവിന് വേണ്ടി ഏഴ് പ്രാവശ്യം നിങ്ങൾ ഒഴിവാക്കിയില്ലേ, ആ തെറ്റുകൊണ്ട് പിന്നെ അള്ളാഹു പരീക്ഷിക്കൂല. കള്ളുപിടിച്ചവർ ആലോചിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, വിഭജരിച്ചവര്, തോന്നിവാസം ചെയ്തവര്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര്, അള്ളാഹുക്ക് വേണ്ടി അത് ചെയ്യൂലേ. പ്രേമം അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക് വർത്തമാനം പറയാത്തവനോട്, പറ്റാത്തവനോട്, പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ സ്നേഹപ്രകടേ, ഞാനത് ചെയ്യില്ല, ഒരിക്കൽ ഇല്ല, ഞാനതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആ മെസ്സേജിന് ഞാൻ മറുപടി അയക്കൂലേ, ഇല്ല ഞാനതിന് റെസ്പോൺസ് ചെയ്യൂലേ. ഏഴ് പ്രാവശ്യം നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു പാകപ്പെടുത്തി തരും.
ശരീരത്തിന് അത് ഇഷ്ടമാകും. അല്ലാഹുവിനെ അനുസരിക്കാൻ ശരീരത്തിന് പിന്നെ എളുപ്പമാകും. മഹാനായ ഹാത്തിമുൽ അസം ഷഖീഖുൽ ബൽഖിയോട് പറയുന്ന വാക്കുകളാണ് നളർത്തു ഫീ ഖൗലില്ലാ, അല്ലാഹുവിന്റെ വചനം ഞാൻ ഒന്ന് ആലോചിച്ചു പോയി. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തെ തിന്മയിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മഹത്വം മനസ്സിലാക്കുകയും, അതാണ്. ഏതെങ്കിലും ക്യാമറ എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ, അതല്ല, അല്ലല്ല, എന്റെ നാട്ടുകാർ കാണുന്ന, അതൊന്നും നീ നോക്കണ്ട. എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം, അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മഹത്വം എത്രയാണ്. മാമുന അലി റളിയല്ലാഹുവിനെ ചോദിക്കുന്നു, അല്ല സഹോദര, നിനക്കെങ്ങനെ കള്ളുടിക്കാൻ പറ്റും, നിനക്കെങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റും, നിനക്കെങ്ങനെ വ്യഭിചരിക്കാൻ പറ്റും, നിനക്കെങ്ങനെ തോന്നിവാസം ചെയ്യാൻ പറ്റും, നിനക്കെങ്ങനെ ഫിത്നയും ഫസാദും പറയാൻ പറ്റും. അള്ളാഹു അത് കാണുന്നില്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധമുണ്ടായിട്ട് നീ ചെയ്യുകയാണെങ്കിൽ വല്ലാത്ത ധൈര്യമാണ് നിന്റെ ധൈര്യം, അല്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയാം, എന്നിട്ടും നീ അത് ചെയ്യുന്നുണ്ട്, വല്ലാത്ത ധൈര്യമാണ്. ഇനി അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നിന്റെ പേര് കാഫിർ എന്നാണ്, അല്ലേ? ഞാൻ ചെയ്ത് തെറ്റല്ലാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നത്, പിന്നെ നീ മുസ്ലിമല്ലല്ലോ. പിന്നെ നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗം, അനന്തകാല റബ്ബിന്റെ നിഅമത്തുകൾ നിനക്ക് ഹറാമല്ലയോ? അല്ലാഹു കാണുന്നില്ല എന്ന് വിചാരിച്ച, അള്ളാഹു കാണുന്നുണ്ടെന്ന് അറിയുന്ന ആളല്ലേ നീ, പിന്നെ എങ്ങനെ നീ തെറ്റെയ്യും? വല്ലാത്തൊരു വാക്കാണ്. ഇതിനാണ് ഹിക്മത്ത് എന്ന് പറയാ, വമൻ യുഅത്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. എന്തൊരു വചനമാണത്! എങ്ങനെ തെറ്റെയ്യാൻ പറ്റും? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹു കാണുന്നുണ്ട് നിനക്കറിയുന്നല്ലോ, പിന്നെ എങ്ങനെ തെറ്റെയ്യും? എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ. ആ റബ്ബ് നിന്നെ കാണുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നീ മുസ്ലിമല്ലല്ലോ. നീ പിന്നെ ഇസ്ലാം എന്ന് പുറത്തു പോയില്ലേ? അള്ളാഹു കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പെങ്ങനെ തെറ്റി? സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.